എല്ലാവർക്കും നമസ്കാരം. ജനം ടി വിയുടെ സ്നേഹശീലരായ പ്രേക്ഷകർക്ക് സാഹിത്യ വാരഫലത്തിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. നവംബർ 14 മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ ജന്മദിനമായിരുന്നു. സാഹിത്യ വിമർശന രംഗത്തെ കുലപതിയായ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഈ എഴുത്തുകാരനെ വിശേഷിപ്പിച്ചത് ധിഷണയുടെ ഹിമഗിരി ശൃംഗം എന്നാണ്. അത് മറ്റാരുമായിരുന്നില്ല, സി ജെ തോമസ്. മലയാളിയുടെ സംവേദനശീലങ്ങളിൽ, ചിന്താലോകങ്ങളിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച വലിയ എഴുത്തുകാരൻ. സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ, നാടകകൃത്ത് എന്ന നിലയിൽ, അധ്യാപകൻ, ചിത്രകാരൻ, ഉപന്യാസകാരൻ, വിവർത്തകൻ, പ്രഭാഷകൻ എന്നിങ്ങനെ വ്യാപരിച്ച മണ്ഡലങ്ങളിലെല്ലാം വെളിച്ചം വിതറിയ, കലാപ സ്വഭാവമുള്ള, നിഷേധ സ്വഭാവമുള്ള, അതേസമയം തന്നെ അതിൻ്റെ എല്ലാവിധത്തിലുള്ള തീവ്രതയോടും കൂടി നമ്മുടെ ചിന്താ പരിസരത്ത് പ്രവർത്തിച്ച സി ജെ തോമസ്. കൂത്താട്ടുകുളത്താണ് അദ്ദേഹം 1918 ജനിച്ചത്. വാസ്തവത്തിൽ നമ്മുടെ സാഹിത്യ ലോകം വേണ്ട വിധത്തിൽ സി ജെ തോമസിനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പരീക്ഷണ സ്വഭാവമുള്ള നാടകങ്ങളിലൂടെ, നിരൂപണങ്ങളിലൂടെ, ധീര പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം മുന്നേറി. ആധുനിക മലയാള നാടകവേദി സി ജെ തോമസിനോട് വലിയ തോതിൽ കടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ദാർശനികതയ്ക്ക് പ്രാധാന്യം നൽകുക, തത്വചിന്താപരമായ പ്രവണതകൾക്ക് പ്രാധാന്യം നൽകിയ, ഇപ്സണ് ശേഷം പാശ്ചാത്യ നാടകവേദിയിൽ ഉടലെടുത്ത നവചലനങ്ങളെ സ്വാംശീകരിച്ച നാടകങ്ങളായിരുന്നു. കേവലം നാടകകൃത്ത് എന്ന നിലയിൽ മാത്രമല്ല, നാടക പഠിതാവ് എന്ന നിലയിലും സി ജെ തോമസ് അനുഗ്രഹീതനായിരുന്നു. അദ്ദേഹം നാടകത്തിൻ്റെ പ്രായോഗിക സൈദ്ധാന്തിക മണ്ഡലങ്ങളിൽ കനപ്പെട്ട സംഭാവനകൾ നൽകി. അവൻ വീണ്ടും വരുന്നു 1128 ക്രൈം 27, ആ മനുഷ്യൻ നീ തന്നെ, ശലോമി എന്ന റേഡിയോ നാടകം, അതോടൊപ്പം തന്നെ വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട, കമ്മ്യൂണിസത്തിൻ്റെ കാപട്യങ്ങളെ തുറന്നെതിർത്ത വിഷവൃക്ഷം എന്ന നാടകം, സി ജെ പുതിയ അവബോധത്തിൻ്റെ വിത്തുകൾ നമുക്ക് നൽകിയ ജനാധിപത്യവാദിയായ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സംഭാവനയായി ചൂണ്ടിക്കാണിക്കാവുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഉയരുന്ന യവനിക എന്ന ഗംഭീരമായ നാടക പഠനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന കൃതി, ധിക്കാരിയുടെ കാതൽ, വിലയിരുത്തൽ എന്നീ കൃതികൾ. അത്തരത്തിലുള്ള നിരവധി ഗംഭീര പ്രബന്ധങ്ങളിലൂടെ നമ്മുടെ പുതിയ ഭാവുകത്വത്തെ ഏറ്റെടുത്ത എംപി പോളിൻ്റെ മരുമകനായ, റോസി തോമസിൻ്റെ ഭർത്താവായ, മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ സഹോദരനായ, നമ്മുടെ രംഗപരീക്ഷണത്തിൻ്റെ മേഖലയിൽ വിഗ്രഹഭഞ്ജകത്വ സ്വഭാവത്തോടെ പെരുമാറിയ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുറംചട്ടകൾക്ക് മനോഹരമായ ചിത്രങ്ങൾ രചിച്ച മഹാനായ ആ വലിയ എഴുത്തുകാരനെ ഈ സന്ദർഭത്തിൽ ഏറെ ആദരവോടെ സ്മരിക്കുകയാണ്.